അപ്പം ഈ ലുക്കിൽ നിന്ന് ഈ ലുക്കിലേക്ക് ഒരു അടിപൊളി മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാന്ന് കണ്ടാലോ. ഹായ് ഹലോ, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ മുഖം ഇപ്പം നല്ല രാജസ്ഥാൻ മരുഭൂമി പോലെയാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫേഷ്യൽ ഓയിലിൽ തുടങ്ങാം. ഞാൻ പ്ലമ്മിൻ്റെ ഗ്രേപ്പ് സീഡ് ഫേഷ്യൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണം, അതുകൊണ്ട് ഈ ഒരു ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് പ്രൈമറായിട്ട് ഇബയുടെ ഫോട്ടോ പെർഫെക്റ്റ് പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര സ്മൂത്തനിങ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. നിങ്ങൾക്കപ്പം സ്കിന്ന് നന്നായിട്ട് സ്മൂത്തൻ ആവണം, അത്യാവശ്യം പോർ ഫില്ലിങ്ങും നടക്കുന്നുണ്ട് ഇതിൽ. ഇനി കളർ കറക്ഷന് വേണ്ടിയിട്ട് ഇൻസൈഡ് കൺസീലറിൻ്റെ പാലറ്റിൽ നിന്ന് ഓറഞ്ച് കളർ കറക്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ കറക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കുറച്ച് പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പെയിൻറ്റ് ചെയ്യുന്ന പോലെ മുഖം മൊത്തമായിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. അതെന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫൗണ്ടേഷനുമായിട്ട് മിക്സായി ഫൗണ്ടേഷൻ്റെ കളറ് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു കൺസീൽ ചെയ്തിട്ടുള്ള, അതായത് കളർ കറക്ഷൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് ഞാനൊരു കൺസീലർ ഉപയോഗിച്ചിട്ട്, എൻ്റെ സ്കിൻ ടോണോട് ചേർന്ന് നിൽക്കുന്ന കൺസീലർ ഉപയോഗിച്ചിട്ട് ഈ കളർ കറക്ഷൻ ചെയ്ത ഭാഗം ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിക്കരുത്, ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു കളർ കറക്ഷനും ഈ കൺസീലറും രണ്ടും കൂടി മിക്സായി പോവും. അപ്പം കഴിയുന്നതും ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ കയ്യോ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത് ഞാൻ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവറേജ് തരുന്ന രീതിയിലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബ്ലെൻഡർ മാത്രം യൂസ് ചെയ്തിട്ട് അതങ്ങനെ അങ്ങോട്ട് ബ്ലെൻഡ് ആവണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെറ്റൻ വൈൽഡിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി. ഇൻസൈറ്റിൻ്റെ 2x മാസ്റ്റർ കവർ കൺസീലറാണ് ഉപയോഗിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റിംഗ് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധവുമില്ല കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമൻ സെറ്റ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പൗഡർ നല്ല ഫൈൻലി മിൽറ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. ഞാൻ അത്യാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടിട്ട് ആ ഒരു ഭാഗത്ത് വേറിട്ട് കളർ കാണുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യല്ല, അത് ഡസ്റ്റ് ഔട്ട് ചെയ്ത് കളയണം. അടുത്തതായിട്ട് റെവല്യൂഷൻസ് ഓഫ് എക്സ് കളക്ഷനിൽ വരുന്ന ഈ ഒരു ഐ പാലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ ഐ മേക്കപ്പാണ്, എല്ലാ ഡ്രസ്സിനോടും ചേർന്ന രീതിയിലുള്ള ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ട്രാൻസിഷനായിട്ട് കൊടുത്തതിന് ശേഷം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇതേപോലെ ഒരു വി രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്നും കൂടിയും ഡാർക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നന്നായിട്ട് ഔട്ടർ കോർണറിൽ മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഐ മേക്കപ്പ് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഔട്ട്ഫിറ്റിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സ്മോക്ക് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് ഒരു നാച്ചുറൽ ലുക്കിലും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഒരു ഷിമ്മർ ഗോൾഡൻ ഷെയ്ഡാണ് ഇന്നർ പോർഷനിൽ അപ്ലൈ ചെയ്യണത്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഉള്ള ഈ ഒരു ക്ലിപ്പ് ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്, ക്യാമറേൻ്റെ ബാറ്ററി കാലി ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഈ ഒരു കുറച്ച് പോർഷൻ മാത്രം ഞാൻ ഫോണിലാണ് ആൻഡ് അവസാനത്തേക്കുള്ളത് പിന്നെയും ക്യാമറയിൽ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ലോട്ടസിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്തത്. ഇബയുടെ ഈ ഒരു കോൾ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലോട്ടസിൻ്റെ ഐലൈനർ വലിയ കുഴപ്പമില്ല, എനിക്കതിൻ്റെ ബ്രഷ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രഷല്ല. ശേഷം ഞാനിവിടെ ഷുഗറിൻ്റെ ഈ ഒരു ബ്രോൺസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇബയുടെ കോൾ പെൻസിൽ ഞാൻ പറയാൻ മറന്നു, ഈ നല്ല അടിപൊളി കോൾ പെൻസിലാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാജൽ കോൾ കാജൽ പെൻസിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ശേഷം മെബലിൻ ഫിറ്റ് മീൻ്റെ ഈ ഒരു ബ്ലഷാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലഷാണ്, പക്ഷേ ഭയങ്കര നാച്ചുറൽ സെറ്റിലായിട്ടുള്ളൊരു ബ്ലഷാണ്. ഇട്ടുണ്ട് എന്ന് അങ്ങനെ അറിയില്ല, നല്ല നാച്ചുറൽ ലുക്കാണ്. ഇൻസൈഡിൻ്റെ ബ്രോ പെൻസിൽ ഞാൻ ഓൾറെഡി ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതും തന്നെ നല്ല ഭംഗിയുള്ള ബ്രോ പെൻസിലാണ് കേട്ടോ. എനിക്ക് ഹോളിൽ ലോട്ടസിൻ്റെ ആ ഒരു ബ്രഷിൻ്റെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷേ നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. ബട്ട് ഈ ഒരു ഐലൈനർ അല്ല, ഐബ്രോ പെൻസിൽ നല്ലതാണ്, സ്പൂലി ചേർന്ന് വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എൻ്റെ ഐബ്രോ ആയിട്ട് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഐബ്രോ വരച്ചതിന് ശേഷം സ്പൂലി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഹൈലൈറ്റർ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് വെറ്റൻ വൈൽഡിൻ്റെ മെഗാ ഗ്ലോ ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഷെയ്ഡ് വന്നിട്ട് പ്രഷ്യസ് പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു ഹൈലൈറ്ററാണ്.
അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നോർമലി അപ്ലൈ ചെയ്ത് കൊടുത്തും, പിന്നെ ഞാൻ ബ്രോ ബോണിൻ്റെ മേലെയും ഇന്നർ കോർണറിലും അപ്ലൈ ചെയ്ത്, ഇന്നർ കോർണറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് കുറച്ചും കൂടി നല്ല ഒരു ഡെപ്ത് ഉള്ള പോലെ ഫീൽ ചെയ്യും. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ലിപ്പ് ലൈനർ, ബ്രൗൺ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ 24 hour നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് മുടി. ഓക്കെ, അപ്പം നമ്മളുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റഡ് ലുക്ക്.